ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും കുഞ്ഞൂസ് വ്ളോഗിലേക്ക് അപ്പോൾ ഒന്നുകൂടി സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കുറച്ച് ഉപ്പുമാവാണ് കേട്ടോ. അതിനുവേണ്ടി ഞാൻ ആദ്യം ചട്ടി അടുപ്പത്ത് വെച്ചു. ചട്ടി നന്നായിട്ട് ചൂടായി കഴിയാൻ നേരത്ത് അതിലേക്ക് കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ കോക്കനട്ട് ഓയിൽ നന്നായിട്ടൊന്ന് ചൂടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ കടുക് ചേർത്ത് കൊടുത്തു. ഇനി ശേഷം ഞാൻ കുറച്ച് ഒരു 6 ചെറിയ ഉള്ളി ഒന്ന് ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ കുറച്ച് ഇഞ്ചിയും അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് പച്ചമുളകും അരിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് മൂന്നും ഞാൻ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തു. അതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തു. ശേഷം അതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തു കേട്ടോ. അപ്പോൾ അതൊന്ന് ശരിക്ക് വഴറ്റിയെടുക്കണം. അപ്പോൾ ഞാൻ എല്ലാ പ്രാവശ്യവും നിങ്ങളുടെ അടുത്ത് പറയാറുണ്ട് അത് വഴറ്റിയെടുക്കാൻ നേരത്തെ ഒരു ബ്രൗൺ കളറാകുന്നത് വരെ വഴറ്റിയെടുക്കണം. അപ്പോൾ അന്നേരം ഒരു ബ്രൗൺ കളറായി വരുന്നുണ്ട്. അപ്പോൾ ഒരു ബ്രൗൺ കളറായി. അപ്പോൾ ഇനി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ഇപ്പോൾ കുറച്ച് ഉപ്പുമാവാണ് ഉണ്ടാക്കുന്നുള്ളൂ, അതുകൊണ്ട് തന്നെ ഞാനൊരു 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്ക് ആ വെള്ളം നന്നായിട്ടൊന്ന് തിളയ്ക്കണം. അതിന് വേണ്ടി ഞാനൊന്ന് ഫുള്ളിലിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് നന്നായി തിളച്ച് കഴിഞ്ഞപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള റവ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ശരിക്കത് ചേർത്ത് കൊടുത്ത് കഴിയാൻ നേരത്തെ ഒന്ന് 2 മിനിറ്റ് കഴിയാൻ നേരത്താണ് ഞാൻ ഇളക്കി കൊടുക്കാറ്. അപ്പോൾ അന്നേരം ഇളക്കി കൊടുക്കുകയാണ്. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നു. അപ്പോൾ ആ വെള്ളമൊക്കെ അതിലേക്ക് ചേരാൻ പാകത്തിന് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ ശരിക്കും ഇളക്കി കൊടുത്തു. അപ്പോൾ ഞാനിതിലൊരു ഇൻഗ്രീഡിയൻ്റ് കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടി ഞാൻ തേങ്ങ ചിരണ്ടി വെച്ചിരുന്നു. അപ്പോൾ ഒരു കുറച്ച് തേങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അന്നേരം ആ തേങ്ങ ചിരണ്ടി വെച്ചത് ഞാൻ ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ ഇതിന് ശേഷം നന്നായിട്ട് നമ്മൾ ഒന്നുകൂടി ഇളക്കിയെടുക്കുക. അപ്പോൾ നമുക്ക് സ്വാദിഷ്ടമായിട്ടുള്ള ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.